ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് ബൈ ഇൻ അസോസിയേഷൻ വിത്ത് ജോലി കിട്ടി പുറത്തോട്ട് പോവുക കാര്യത്തിൽ ഒരു ടെൻഷൻ അടുത്ത വെള്ളത്തിന്റെ അവസ്ഥ എന്താണൊന്നും അറിയില്ലല്ലോ ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത് സാറേ എവിടെ പോയാലും മുടി ഇതുപോലെ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം ഇത് അമൃത് വേണി ഹെയർ എലിക്സർ മോഡേൺ സയൻസ് സയൻസായ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത് സ്ത്രീകൾക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഇത് പത്ത് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത് അമൃത്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സായാഹന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഞായറാഴ്ച യുക്രൈനിലെ നോവ നഗരം റഷ്യ പിടിച്ചെടുത്തു ശക്തമായ ഏറ്റുമുട്ടലുള്ള കർഖ്യൂവ് ഉടനെ പിടിച്ചെടുക്കുമെന്ന അവസ്ഥയിലാണ് യുക്രൈനിലെ വാസിൽ കീവിലെ എണ്ണ സംഭരണശാലയ്ക്ക് നേരെ റഷ്യയുടെ മിസൈൽ ആക്രമണം യുക്രൈൻ തലസ്ഥാനമായ കീവിന് സമീപ പ്രദേശമാണിത് കാർഖീവിൽ വാതക പൈപ്പ് ലൈനു നേരെയും ആക്രമണമുണ്ടായി രണ്ടിടത്തും വൻ തീപിടുത്തം ചർച്ചയ്ക്ക് ബെലാറൂസിലേക്കില്ലെന്നും നാറ്റോ സഖ്യരാജ്യങ്ങളിൽ ചർച്ച നടത്താമെന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി യുക്രൈനെ രണ്ടാം തവണയും ചർച്ചയ്ക്ക് ക്ഷണിച്ച് റഷ്യൻ പ്രതിനിധി സംഘം ബെലാറൂസിലേക്ക് പോയിരുന്നു എന്നാൽ റഷ്യൻ പക്ഷരാജ്യമായ ബലാറുസിൽ ചർച്ചയ്ക്കില്ലെന്നും നാറ്റോ സഖ്യരാജ്യങ്ങളിലെ വാഴ്സ ഇസ്താംബുൾ ബൈക്കു എന്നീ നഗരങ്ങളിൽ ചർച്ചയാകാമെന്നുമാണ് യുക്രൈൻ അറിയിച്ചത് യുക്രൈനിൽ കുടുങ്ങിയവരെ ഒഴിപ്പിക്കുന്നത് കൂടുതൽ ദുഷ്കരമാകും യുക്രൈനും റഷ്യയും അതിർത്തി അടയ്ക്കുന്നതിനാലാണ് യാത്രയ്ക്ക് തടസ്സമാകുന്നത് റഷ്യൻ സേനയെ ചെറുക്കാൻ എല്ലാ അതിർത്തികളും ഇന്ന് അർദ്ധരാത്രിയോടെ അടയ്ക്കുമെന്നാണ് യുക്രൈൻ ഇന്നലെ രാത്രി അറിയിച്ചത് എന്നാൽ അറിയിപ്പ് വന്നതിന് പിറകെ പലയിടത്തും അതിർത്തി അടച്ചു യുക്രൈനിലേക്കുള്ള പ്രവേശനം തടയാനാണ് ഉത്തരവെങ്കിലും പട്ടാളം ആരെയും പുറത്തേക്ക് പോകാനും അനുവദിക്കുന്നില്ല യുക്രൈനിൽ കുടുങ്ങിയവരെ റഷ്യ വഴി ഒഴിപ്പിക്കാനാവില്ല റഷ്യ അതിർത്തി അടച്ചതാണ് കാരണം റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി എസ് ജയശങ്കർ സംസാരിച്ചേക്കും പടിഞ്ഞാറൻ അതിർത്തി ഇന്ത്യക്കാർക്കായി തുറക്കാൻ യുക്രൈനോട് ഇന്ത്യ ആവശ്യപ്പെട്ടു റഷ്യയുടെ കടന്നുകയറ്റം തടയാൻ യുക്രൈനിലേക്കുള്ള റെയിൽവേ ലൈൻ തകർത്തു യുക്രൈനിൽ നിന്ന് കിലോമീറ്ററുകൾ നടന്ന് പോളണ്ട് അതിർത്തി വഴി രക്ഷപ്പെടാനെത്തിയ മലയാളികളടക്കമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ ദുരിതത്തിൽ മടങ്ങി പോകണമെന്നാവശ്യപ്പെട്ട് അതിർത്തിയിലെ യുക്രൈൻ സൈന്യം വിദ്യാർത്ഥികളെ തോക്ക് ചൂണ്ടിയും ലാത്തിചാർജിലൂടെയും ഭീഷണിപ്പെടുത്തിയെന്ന് മലയാളി വിദ്യാർത്ഥികൾ യുക്രൈനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ രണ്ട് വിമാനങ്ങൾ കൂടി അയച്ചു ഇന്ത്യക്കാരുമായുള്ള മൂന്നാമത്തെ വിമാനം ഡൽഹിയിലെത്തി ബുഡാപസ്റ്റ് വഴി ഇരുപത്തിയഞ്ച് മലയാളികളടക്കം ഇരുനൂറ്റി നാൽപ്പത് യാത്രക്കാരുമായാണ് വിമാനം എത്തിയത് ഇതുവരെ അറുന്നൂറിലേറെ പേരെ ഇന്ത്യയിൽ എത്തിച്ചു ആദ്യ വിമാനത്തിൽ എത്തിയ മലയാളികളെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചു യുക്രൈനിലെ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്തി മലയാളികളിൽ നിന്ന് നിരവധി ദുരിത സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു യുക്രൈനിന്റെ കിഴക്ക് പ്രദേശങ്ങളിലെ ബങ്കറുകളിൽ അഭയം പ്രാപിച്ചവർക്ക് വെള്ളവും ഭക്ഷണവും എത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സി പി എം സംസ്ഥാന സമ്മേളനത്തിന് ചൊവ്വാഴ്ച കൊച്ചിയിൽ തുടക്കം പ്രവർത്തന റിപ്പോർട്ട് അംഗീകരിക്കുന്നതിനുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗം നാളെ കൊച്ചിയിൽ ചേരും പ്രതിനിധി സമ്മേളനം സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും നാനൂറ് പ്രതിനിധികളാണ് പങ്കെടുക്കുക വിദേശത്തു നിന്നടക്കം അമ്പതോളം നിരീക്ഷകരുണ്ടാകും നാലാം തീയതി പൊതുസമ്മേളനത്തോടെ സംസ്ഥാന സമ്മേളനം സമാപിക്കും എന്നാ പറ കോവിഡിനുള്ള പ്രതിരോധം എന്താ വാക്സിൻ വാക്സിൻ എടുത്തോ കള്ള ഒന്ന് കോവിഡിനുള്ളത്മാർട്ട് സിറ്റികൾ സാമ്പത്തിക ഒന്നാം പിണറായി സർക്കാരിന്റെ ആവർത്തനമല്ല രണ്ടാം പിണറായി സർക്കാരിന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വികസന പദ്ധതികളിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുടെ അഭിപ്രായം സ്വരൂപിച്ചാണ് എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ശിവരാത്രി പ്രമാണിച്ച് കൊച്ചി മെട്രോ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും സ്പെഷ്യൽ സർവീസ് നടത്തും ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച വെളുപ്പിനുമാണ് പ്രത്യേക സർവീസുകൾ മാർച്ച് ഒന്നിന് പേട്ടയിൽ നിന്ന് രാത്രി പതിനൊന്ന് മണിവരെ സർവീസ് ഉണ്ടാകും രണ്ടാം തീയതി വെളുപ്പിന് നാല് മുപ്പതിന് ആലുവ സ്റ്റേഷനിൽ നിന്ന് പേട്ടയിലേക്കുള്ള സർവീസ് ആരംഭിക്കും മുപ്പത് മിനിറ്റ് ഇടവിട്ട് സർവീസ് ഉണ്ടാകും മികച്ച തൊഴിലുടമകൾക്ക് മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ഏർപ്പെടുത്തി തൊഴിൽ വകുപ്പ് തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്ന സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ഥാപനത്തിനാണ് പുരസ്കാരം ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഹോട്ടലുകൾ സ്റ്റാർ ഹോട്ടലുകൾ റിസോർട്ടുകൾ ജ്വല്ലറികൾ സെക്യൂരിറ്റി സ്ഥാപനങ്ങൾ ഹൌസ് ബോട്ടുകൾ ഐ ടി സ്ഥാപനങ്ങൾ നിർമ്മാണ സ്ഥാപനങ്ങൾ ഫാക്ടറികൾ ഓട്ടോമൊബൈൽ ഷോറൂമുകൾ മെഡിക്കൽ ലാബുകൾ തുടങ്ങിയ മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്കാണ് പുരസ്കാരം പന്ത്രണ്ടാം ക്ലാസ്സിലെ പഠനവിടവ് നികത്താൻ തെളിമ പദ്ധതിയുമായി എൻ എസ് എസ് ഹയർ സെക്കൻഡറി ഓഫ്ലൈൻ ഓൺലൈൻ പഠനവിടവ് ഉണ്ടെങ്കിൽ അത് നികത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം സംസ്ഥാനത്തൊട്ടാകെ അമ്പത്താറ് കേന്ദ്രങ്ങളിൽ സ്പെഷ്യൽ ക്ലാസുകൾ തുടങ്ങുന്നതാണ് പദ്ധതി രാത്രികാല ക്ലാസുകൾക്ക് വേണ്ടി അധ്യാപകർ അധിക ജോലി ചെയ്യും ലളിതവൽക്കരിച്ച പഠന സഹായികൾ ഈ ക്ലാസുകളിൽ വിതരണം ചെയ്യും യുക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന ഇതിനായി കേന്ദ്ര സർക്കാർ രാവും പകലും ശ്രമിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മണിപ്പൂരിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന സ്ഫോടനത്തിൽ രണ്ടു വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടു അഞ്ചു പരിക്ക് മണിപ്പൂരിലെ ചുരാചാന്പൂർ ജില്ലയിൽ വൈകുന്നേരം ഏഴരയോടെയാണ് സ്ഫോടനം നടന്നത് ബി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ ട്വിറ്റർ അക്കൌണ്ട് ഹാക്ക് ചെയ്തു رشિક کو پنل نکانے مںا کو رپم رشیکای کرپٹو کرنسی ਸੰಭಾವನေ स्वीकृतिमन्ना अरिपुम सहिदमान ట్విట్టర్ అకౌంట్ హ్యాక్ చేయదు హస్తే చమక్తే చహరో కే బీచ్ నజరీ హమేషా ఉస్ ఖాస్ కో తలాష్ కర్తీ హుం ఉస్కి ఏక్ ముస్కుراہట్ సే పూరీ షామ్ యాద్గార్ బన్ జాయే యాధు కా ਛोटा सा लम्हा ముజే యాద్యా తుమ్ तुम तो तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं नहीं बोल सकी अब मिले हैं फिर से से होंगे खूबसूरत है ना लेकिन हमारी दोस्ती से ज्यादा नहीं। ज्यादा जॉय जॉय जिनके लिए रिश्ते कीमती होते फेवरेट യുക്രൈനിൽ കൊല്ലപ്പെട്ടെന്ന് ബുദ്ധിമുട്ടുകയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം പേർ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു റഷ്യൻ അധിനിവേശം അമ്പത് ലക്ഷം അഭയാർത്ഥികളെ സൃഷ്ടിക്കുമെന്നും യു റിപ്പോർട്ട് പറയുന്നു യുക്രൈനിലെ കീവിലും കാർക്കീവിലും റഷ്യ ഉഗ്രസ്ഫോടനങ്ങൾ നടത്തി ജനവാസ കേന്ദ്രങ്ങളിലും സൈന്യം ആക്രമണം നടത്തി കാർക്കീവിലെ അപ്പാർട്ട്മെന്റിന് നേരെ സൈന്യം വെടിയുതിർത്തു ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു ജനം ബങ്കറുകളിലും മെട്രോ സബ്വേകളിലും അഭയം തേടിയതിനാലാണ് ആളപായം കുറഞ്ഞത് ഉക്രൈന് ആയുധങ്ങൾ നൽകുമെന്ന് ഓസ്ട്രേലിയ ആയുധങ്ങൾ നൽകുമെന്ന് ജർമ്മനി അടക്കമുള്ള ഏതാനും രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു നാറ്റോ സഖ്യകക്ഷികളിലൂടെ ആയുധങ്ങൾ ലഭ്യമാക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ വ്യക്തമാക്കി റഷ്യക്കെതിരെ ലോകരാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചേർന്നാണ് തീരുമാനം എടുത്തത് റഷ്യൻ ബാങ്കുകളുടെ പ്രവർത്തനം അവതാളത്തിലാക്കുന്നതാണ് ഈ ഉപരോധം യു എൻ സെക്യൂരിറ്റി കൌൺസിലിൽ റഷ്യയുടെ വോട്ടവകാശം റദ്ദാക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമർ സെലൻസ്കി ആവശ്യപ്പെട്ടു റഷ്യൻ യുദ്ധം വംശഹത്യാണ് റഷ്യൻ സൈനികരുടെ മൃതദേഹം തിരികെ നൽകാൻ വഴിയൊരുക്കണമെന്നും യുക്രൈൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങൾ യു എൻ സെക്രട്ടറി ജനറലുമായി സംസാരിച്ചെന്നും സെലൻസ്കി ട്വീറ്റ് ചെയ്തു റഷ്യയെ ബഹിഷ്കരിച്ച് ഗൂഗിൾ ട്വിറ്ററും സേവനം നിർത്തിവെച്ചു സൈബർ രംഗത്തും റഷ്യക്കെതിരെ ഉപരോധം യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങൾ റഷ്യൻ ചാനലുകൾക്ക് പരസ്യ വരുമാനം നൽകുന്നത് നിർത്തിവെച്ചു ഫേസ്ബുക്കിന് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തിയ റഷ്യയ്ക്ക് മെറ്റ തിരിച്ചടി നൽകിയത് റഷ്യൻ മാധ്യമങ്ങൾക്കും വാർത്താ ഏജൻസികൾക്കും തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് യുക്രൈനിലെ തടസ്സപ്പെട്ട ഇന്റർനെറ്റ് സേവനങ്ങൾ പുനഃസ്ഥാപിക്കാൻ ടെസ്ല മേധാവിയും ലോകത്തെ ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക് രംഗത്ത് യുക്രൈനിലുള്ളവർക്കായി മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് പദ്ധതി സ്റ്റാർലിങ്ക് പ്രവർത്തനക്ഷമമാക്കി റഷ്യക്കെതിരായ സൈബർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എത്തിക്കൽ ഹാക്കിംഗ് സംഘമായ അനോണിമസ് റഷ്യൻ പ്രതിരോധ വകുപ്പിന്റെയും ക്രെംലിന്റെയും വെബ്സൈറ്റുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയത് തങ്ങളാണെന്ന് അനോണിമസ് അവകാശപ്പെട്ടു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെതിരെ വിമർശനവുമായി റഷ്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഗാരി കാസ്പ്രോ യുദ്ധം രാജ്യതാൽപര്യമല്ല യുക്രൈനെതിരായ സൈനിക നടപടി വിജയിച്ചാൽ അടുത്ത ലക്ഷ്യം തായ്വാനാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഉത്തരകൊറിയ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തി പോങ് ഗ്യാങ നിന്ന് കിഴക്കുമാറി കരയിൽ നിന്ന് കടലിലേക്ക് വിക്ഷേപിക്കാവുന്ന മിസൈലാണ് പരീക്ഷിച്ചത് ഉത്തരകൊറിയ ഈ വർഷം പരീക്ഷിക്കുന്ന എട്ടാമത്തെ മിസൈലാണിത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സാധാരണ വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ